ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ചും അതുപോലെ തന്നെ റോബസ്റ്റ പഴവും വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇത് കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഓറഞ്ചിൻ്റെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവും നാരും ഒക്കെ കളയണം. കുരു മസ്റ്റായിട്ട് കളയണം. കുരുവും നാരും കളഞ്ഞിട്ട് അത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പം ആ പഴം ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ജ്യൂസിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യം നമ്മുടെ ആ റോബസ്റ്റ പഴത്തിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട വെച്ചിരിക്കുകയാണ്. ആ ഒരു പഴത്തിൻ്റെ തന്നെ ഒരു ചെറിയ പീസ്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം മതി നമുക്ക്. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുവും അതിൻ്റെ നാരും കളഞ്ഞ ഓറഞ്ചിൻ്റെ അല്ലികൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു. നമ്മൾ പഞ്ചസാരയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ ആ പിശിടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം സാധനങങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർത്താം. അപ്പോൾ ഞാനുള്ള ഒരു ഗ്ലാസ്സിലേക്ക് അതൊന്ന് ഒഴിച്ച് മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ ആ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ റോബസ്റ്റ പഴത്തിൻ്റെ ആ കഷ്ണങ്ങൾ കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്നതോ അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.